ക്രിക്കറ്റ് ഇതിഹാസ മുത്തയ്യ മുരളീധരൻ കഴിഞ്ഞ ദിവസം മലയാള സിനിമയെക്കുറിച്ചും സിനിമാ താരങ്ങളെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങളാണ് സിനിമാ ലോകത്തെ പുതിയ ചർച്ച. ഒരു എഫ് എം റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് തന്റെ ഇഷ്ട മലയാള താരങ്ങളെക്കുറിച്ചും സിനിമയെക്കുറിച്ചും ഒക്കെ മുത്തയ്യ മുരളീധരൻ സംസാരിച്ചത്. മുരളീധരന്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ മുൻപന്തിയിലുള്ളത് മോഹൻലാൽ ആണ്. മലയാള സിനിമകൾ താൻ കാണാറുണ്ടെന്നും ഇഷ്ടതാരം മോഹൻലാൽ ആണെന്നുമാണ് മുത്തയ്യ മുരളീധരന്റെ വാക്കുകൾ. മോഹൻലാലിന്റെ അഭിനയം മികച്ചതാണെന്നാണ് മുത്തയ്യ മുരളീധരൻ പറയുന്നത്. പുതിയ തലമുറയിലെ മികച്ച നടനായി ഫഹദ് ഫാസിലിനെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സിനിമയിൽ ആരെയാണ് ഏറ്റവും അധികം ഇഷ്ടമെന്ന് അവതാരക ചോദിക്കുമ്പോൾ മലയാളത്തിൽ നിന്നാണോ എന്ന് തിരിച്ചു ചോദിച്ച് ഉറപ്പിച്ച ശേഷം മോഹൻലാലിന്റെ പേര് പറയുകയായിരുന്നു മുത്തയ്യ മുരളീധരൻ. മുരളീധരന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: താൻ ഒട്ടുമിക്ക മലയാളം സിനിമകളും കാണുന്ന ഒരാളാണ്. മലയാളത്തിൽ നാലഞ്ച് താരങ്ങളെ തനിക്ക് ഇഷ്ടമാണ്. അതിലൊന്ന് മോഹൻലാലാണ്, പിന്നെ മമ്മൂട്ടി. ജയറാമിനെ എന്നും ഒരു കോമഡി താരമായിട്ട് തനിക്ക് ഇഷ്ടമാണെന്നും മുത്തയ്യ മുരളീധരൻ കൂട്ടിച്ചേർത്തു. പൃഥ്വിരാജിനെയും തനിക്ക് വളരെയധികം ഇഷ്ടമാണ്. പൃഥ്വിരാജിന്റെയും കുറേയധികം സിനിമകൾ കണ്ടിട്ടുണ്ടെന്നും മുരളീധരൻ പറയുന്നു. മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാനും നല്ലതാണ്. പിന്നീട് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഫഹദ് ഫാസിൽ. ഇപ്പോഴുള്ളവരിൽ ഏറ്റവും മികച്ചത് ഫഹദ് ഫാസിലാണ്. ഇവരിലെല്ലാം മുകളിലാണ് മോഹൻലാൽ. കാരണം ലൂസിഫർ എന്ന ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ പ്രകടനം താൻ കണ്ടുവെന്നും വളരെ പ്രത്യേകതയുള്ള അഭിനയമാണെന്നും മുത്തയ്യ മുരളീധരൻ പറയുന്നു. മോഹൻലാൽ അഭിനയിക്കുന്ന രീതി തന്നെ വളരെ ഇഷ്ടമാണ്. മോഹൻലാൽ ആ കഥാപാത്രമായി മാറുന്നത് കാണാൻ അതിമനോഹരമാണ്. തമിഴിലും അദ്ദേഹം ചില സിനിമകൾ ചെയ്തിട്ടുണ്ട്. മലയാളം മാത്രമല്ല എല്ലാ ഇന്ത്യൻ ഭാഷകളിലെ സിനിമകളും കാണാറുണ്ടെന്നും മുത്തയ്യ മുരളീധരൻ പറയുന്നു. കഴിഞ്ഞ ദിവസം ടോവിനോയ്ക്കൊപ്പമുള്ള മുത്തയ്യ മുരളീധരന്റെ ഫോട്ടോകൾ വൈറലായി മാറിയിരുന്നു. ടോവിനോ തോമസ് തന്നെയാണ് ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതും. ജിമ്മിൽ വെച്ചാണ് ഇരുവരും കണ്ടുമുട്ടിയത് എന്നാണ് ടോവിനോ പങ്കുവച്ച ചിത്രത്തിൽ നിന്നും വ്യക്തമായത്. ഇന്നത്തെ വർക്കൗട്ട് സൂപ്പർ എക്സൈറ്റിംഗ് ആയിരുന്നു. ഇന്ന് ഇതിഹാസ സ്പിന്നർ മുത്തയ്യ മുരളീധരനെ കാണുവാൻ അവസരം ലഭിച്ചു. ഫാൻ ബോയ് മൊമെന്റ് എന്നാണ് ടോവിനോ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ആരാധകരും വളരെ ആവേശത്തോടെയായിരുന്നു ഈ ചിത്രത്തോട് പ്രതികരിച്ചത്. മിന്നൽ മുരളി സ്പിന്നർ മുരളിയെ കണ്ടപ്പോൾ എന്നാണ് അതിലൊരു കമന്റ്. കേരളത്തിന്റെ മിന്നൽ മുരളിയാണെന്ന് പറയൂ ഭായ് എന്നാണ് മറ്റൊരു കമന്റ്. എന്തായാലും ചിത്രം വൈറലായി മാറി. മിന്നൽ മുരളിയിലെ ഡയലോഗ് വെച്ച് നാട്ടാരെ ഓടി വരനെ ജിമ്മിന് തീപിടിച്ച് തുടങ്ങിയ രസകരമായ ചില കമന്റുകളും ഇക്കൂട്ടത്തിലുണ്ട്. അതേസമയം മുത്തയ്യ മുരളീധരന്റെ ബയോപിക് 800 അടുത്തിടെയായിരുന്നു പുറത്തിറങ്ങിയത്. എം എസ് ശ്രീപതി സംവിധാനം ചെയ്ത ചിത്രം ഇപ്പോൾ ജിയോ സിനിമയിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. മധുർ മിത്തലാണ് ചിത്രത്തിൽ മുത്തയ്യ മുരളീധരനായി അഭിനയിച്ചത്. മഹിമ നമ്പ്യറായിരുന്നു ചിത്രത്തിൽ മുരളീധരന്റെ ഭാര്യയുടെ വേഷത്തിലെത്തിയത്. ആദ്യം വിജയ് സേതുപതി നായകനാക്കി പ്രഖ്യാപിച്ച ഈ ചിത്രം തമിഴ്നാട്ടിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു. ശ്രീലങ്കൻ തമിഴ് കൂട്ടക്കൊലയെ മുത്തയ്യ മുരളീധരൻ ന്യായീകരിച്ചുവെന്നും മഹീന്ദ രാജപക്സെക്ക് അനുകൂല നിലപാടെടുത്തുവെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധം മുഴുവനും. പ്രതിഷേധത്തെ അനുകൂലിച്ചുകൊണ്ട് മുതിർന്ന സംവിധായകൻ ഭാരതി രാജയും വൈരമുത്തുവും അടക്കമുള്ളവർ രംഗത്തെത്തി. പിന്നീട് സ്ലം ഡോഗ് മില്ലിയനെയർ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ മധുർ മിത്തലാണ് ചിത്രത്തിൽ മുത്തയ്യ മുരളീധരനായി എത്തിയത്. തമിഴ്, തെലുങ്കു, ഹിന്ദി ഭാഷകളിൽ റിലീസ് ചെയ്ത 800 ഷൂട്ടിംഗ് ശ്രീലങ്ക, ചെന്നൈ, ഇംഗ്ലണ്ട്, കൊച്ചി, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലാണ് പൂർത്തിയായത്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.